ഹാ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഒമാൻ ടീം യാത്ര തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂറിലുള്ള റാസൽ ജിൻസ് ഉള്ള റാസൽ ഹദ്ദിലേക്കാണ്. എന്താണെന്നല്ലേ, നല്ല പോത്തും കുട്ടിയെ പോലുള്ള ആമനെ കാണാനും ആമ മുട്ടയിടുന്നത് കാണാനും പറ്റി. ആമനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു ഒന്നൊന്നര ആനയാണ്. നല്ല തൂക്കും തടിയും ഉള്ള നല്ല സുന്ദരമായ ഒരു ആമയാണ്. ഈ ആമനെ കാണാൻ വേണ്ടി ഫോറിൻസും നമ്മൾ മലയാളികളും ഇന്ത്യൻസ് എല്ലാവരും ഒമാനികളും ഒക്കെ വന്ന് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിന് ചില സീസണിൽ മാത്രമേ ഇത് കാണപ്പെടാറുള്ളൂ. അപ്പോൾ നമ്മൾ പോവേണ്ടത് സീസണിലാണ്, അതും ഏർലി മോർണിംഗിൽ ഒരു 5 മണിക്ക് അവിടെ എത്തണം. 2 മണിക്കൂറോളം നമുക്ക് ആമനെ കണ്ട് കടലിലൂടെ കടൽ സൈഡിലൂടെ നടന്ന് ആ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അവിടെ എൻട്രി ഫീസ് ഒമാൻ റിയാൽ 6 റിയാലാണ്. നമുക്ക് ഗൈഡും ഉണ്ടാവും, നല്ല ഒമാന് സുഹൃത്താണ്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒമാൻ്റെ പൈതൃകമാണ് ഈ ഒരു ആമ. നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാനും പോലും മംനുവാണ്, പാടില്ല, തെറ്റാണ്. അതുകൊണ്ട് ദൂരെ നിന്നും കാണാം, അത്യാവശ്യം അതിൻ്റെ ഫോട്ടോസുകളോ വീഡിയോസുകളോ എടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒമാൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഞങ്ങളിലെ ഈ ഒരു നൗഫൽ തിരൂർ എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എന്താണോ, ഏതാണോ നിങ്ങൾക്ക്, ഏത് സ്ഥലമാണോ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, അതും കൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതാണ്. നമ്മൾ വീക്കെൻഡിൽ ലീവ് സമയം നമ്മൾ ഒരു ദിവസം യാത്രക്കായി തിരിക്കുന്നതിന് അതിൻ്റെ യാത്ര വിശദീകരണങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഒമാനിലുള്ള ഈ ഒരു സൂറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. നിങ്ങൾ ഈ റാസൽ ഹദ്ദിലേക്ക് പോകുമ്പം തന്നെ അവിടെ നിങ്ങൾക്കൊരു തൂക്കുപാലം കാണാൻ പറ്റും. അത് നല്ല ഒരു ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലം തന്നെയാണ്. അവിടെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലികളും കുഞ്ഞുട്ടി കുഞ്ഞുമക്കൾക്കെല്ലാം പോയി നല്ല ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ ആമ. ആമേൻ്റെ ഈ ഒരു മുന്നിൽ തന്നെ നല്ല ആമേൻ്റെ ഒരു പ്രതിമ ഉണ്ട്, അതൊക്കെ കണ്ട് രസിക്കാൻ പറ്റും. രാവിലെ ആകുന്നതുകൊണ്ട് വെച്ചാൽ രാവിലെ നല്ല ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയം നമുക്കുണ്ടാവും. ഉള്ളിൽ തന്നെ എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ മ്യൂസിയങ്ങളും അതുപോലെ പുരാതനമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അവിടെ പാർക്ക് ചെയ്യുന്നതിനോ മറ്റോ മറിച്ചോ ഒന്നുമില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് നല്ല അടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ ടീംസ് നമ്മൾ ആഴ്ചക്കാഴ്ചക്ക് നമ്മൾ പോവുകയും ചെയ്യും. പോയിട്ട് ഏകദേശം അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ വരുത്തുക. അപ്പോൾ നിങ്ങൾക്കും അവിടെ പോവാം, ഇത് കാണാം. ഇതൊരു നമുക്കൊരു കണ്ണിനൊരു ഒരു ഒരു നല്ലൊരു ഒരു കാഴ്ച. അത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമ കിട്ടും. കാരണം ഇത്രയും വലിയൊരു പിന്നെ ആനനെ പോലത്തെ ആമാന്നെല്ലാം പറയുമ്പോൾ നമുക്കൊന്നെ അത്ഭുതം. നമ്മൾ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ 2-ാമത്തെ പോക്കാണ് ഇത്. ആദ്യം പോയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്, അപ്പോൾ തീർച്ചയായും നമ്മൾ 2-ാമത് ഒരു ട്രിപ്പ് പോയി. അങ്ങനെ 1-ോ 2-ോ 3-ോ പോയാലും മതി വരാത്തൊരു സ്ഥലം തന്നെയാണ്. കാരണം ഈ ഒരു ആമ എന്ന് പറയുന്നത് വെറൈറ്റിയാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആമനെ ചെറിയ കുഞ്ഞാമേനെ കുയ്യാമേനെല്ലാം കണ്ടവരായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു ആമ എന്ന് പറഞ്ഞാൽ ഒമാനിൽ ഇത് 10-ോ 50-ോ ആമ ഇങ്ങ് വന്നിട്ട് കരക്കടിയും. ഇതെന്നെല്ലാം പറഞ്ഞാൽ കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് കാണേണ്ട ഒരു സംഭവം തന്നെ അത്. ഇത് കാണാത്തവർക്ക് ഇത് ഇതിനെപ്പറ്റി ഒന്നും തിരിയില്ല. അപ്പം നമ്മളവിടെ പോയിട്ട് വേണം, പോയി കണ്ടാൽ തിരിയും ഇതെന്നാ ഇതിൻ്റെ ഹാല്. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം. കാരണം നമ്മളെ കൂടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ചങ്ങായി നമ്മളെ കൂടെ വന്നിന്. ഓനക്ക് ഇത് കണ്ടേനും ഭയങ്കര അത്ഭുതം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഓൻ പറയുന്ന ആമ ഇത് ആമയെന്നല്ലോടോ, ഇതെന്തോ വേറെന്തുവാന്ന് പോത്തുന്നല്ല അവൻ പറയുന്നു. അപ്പം നമ്മുടെ ഇടയിൽ ഇത് പോത്തുംകുട്ടീനെ പോലത്തെ ആമയാണ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. ഇത് കാണണം. നമുക്കിപ്പോൾ ആന എന്ന് പറയുന്നത് അറിയാത്തവനക്ക് ആന എന്താണെന്ന് അറിയില്ലല്ലോ, അത്രയേ ഉള്ളൂ.
അതേപോലെ നമ്മൾ കാണേണ്ടത് നമ്മൾ എപ്പും കാണണം. ഒരു നഷ്ടമായിട്ട് നമ്മൾ ഒന്നിനും ഇതൊരു നഷ്ടമല്ല ഇത് നമുക്ക് ചിലവല്ലേ എന്ന് അങ്ങനെ തോന്നാൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുക, യാത്ര ഇഷ്ടപ്പെടുക, യാത്ര എന്ന് പറയുന്ന ഒരു എൻജോയ് ആണ്. മനസ്സിന് കുളിര്, മനസ്സിന് ടെൻഷൻ ഒന്ന് ഫ്രീ ആക്കുക, മൈൻഡ് റീഫ്രഷ്നെസ് ചെയ്യുക, അപ്പം കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ്. അപ്പം നിങ്ങളായാലും ആരായാലും പണിയുള്ളവർ, പണിയുടെ അടുക്ക് പണി ലീവുള്ളവർ, എല്ലാവരും ചിലപ്പോൾ എല്ലാവർക്കും ലീവ് കിട്ടണമെന്നില്ല. ലീവ് കിട്ടുന്നവർ തീർച്ചയായും എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒമാൻ എന്ന് പറയുന്നത് നമ്മൾ കേരളം പോലത്തെ ഒരു സ്ഥലം, നമുക്ക് എവിടെ എങ്ങനെ എപ്പും പോയി യാത്ര എന്ന് പറയുന്നത് ഒരു സുന്ദരതമാണ്, പച്ചപ്പാണ്, ഫുള്ള് സലാലയം നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ അത് നമ്മൾ സലാലേൻ്റെ വീട് നമ്മൾ ചെയ്യും. നമുക്ക് അതിന് മാത്രം ഒന്ന് രണ്ട് ദിവസം നമുക്ക് ലീവ് കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രോബ്ലംസ്. അപ്പോൾ ഒമാൻ്റെ വിവിധ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോകുന്നുണ്ട്. പോയിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ രാവും പകലും അഹോരാത്രം നമ്മൾ തന്നെ പഠിച്ച് പിടിച്ച് എല്ലാം വീഡിയോ നമ്മളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ ഇത് കാണുക, അതിനെ വേണ്ടപ്പെട്ട പോലെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല നമ്മൾ ഈ ചാനൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ നമ്മൾ ഉഷാറാക്കും. ഇനി നിങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല, ലൈക്കില്ല, ഒന്നുമില്ല, പിന്നെ ഇതങ്ങനെ ചത്തു. അപ്പോൾ അതിനുള്ള അവസ്ഥയാക്കാൻ പാടില്ല. നിങ്ങൾ നമുക്ക് ജീവൻ, നിങ്ങളാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും